ഹലോ, ഇന്ന് നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 61 കിലോമീറ്റർ ദൂരം മഗഡി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന സാവനദുർഗ എന്ന ഹിൽ ടോപ്പിലേക്കാണ്. ഒരു ട്രക്കിംഗ് ആണ് നമ്മുടെ ഉദ്ദേശം. മഗഡി ടൗണിൽ നിന്ന് 11 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ കാടിനോട് ചേർന്ന് കാണുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് സാവനദുർഗ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ രാവിലെ 6 ആയപ്പോൾ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി. നല്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ വിറച്ച് വിറങ്ങലിച്ചാണ് പോയത്. പുതിയ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ, ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. നമ്മൾ സൺറൈസ് കണ്ടതും ഇവിടെ തന്നെയാണ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ സിറ്റിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പൊല്യൂഷൻ അതിൻ്റെ ക്ലിയർ പിക്ചറാണ്. ഫാക്ടറിയിൽ നിന്ന് വരുന്ന പുക നേരെ പോകുന്ന ഫ്ളാറ്റുകളിലേക്കാണ്. പൊല്യൂഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഉടനെ തന്നെ ഡൽഹിയോടൊത്ത് നിൽക്കുന്നു തോന്നുന്നു. കാരണം അത്രത്തോളം ഫാക്ടറികളിൽ നിന്ന് വരുന്ന പൊല്യൂട്ടഡ് ആയിട്ടുള്ള പുകയും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് വരുന്നതും അല്ലാതെ കൺസ്ട്രക്ഷൻ വഴി നടക്കുന്നതും, അങ്ങനെ കംപ്ലീറ്റ്ലി പൊല്യൂട്ടഡ് ആണ് ഇപ്പോൾ ബാംഗ്ലൂർ. നേരെ വണ്ടർലയിലേക്ക് പോകുന്ന റോഡ് കയറി അങ്ങനെ ഒരു കൊയ് വിട്ടത് പിന്നീട് നമ്മൾ കുറച്ചും കൂടി ചെല്ലുമ്പോൾ കാണുന്നത് കുറേ പശുക്കളും കൃഷിയും കാര്യങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. അതിനോട് ചേർന്നൊരു ഫോറസ്റ്റ് എല്ലാം കാണാൻ പറ്റും. അത്യാവശ്യം എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഗ്രാമമാണ്. ഇടുങ്ങിയ റോഡായതുകൊണ്ട് തന്നെ 2-വീലറിൽ വരുന്നതാവും ആ ഒരു റൂട്ടിന് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. നല്ല സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളൊക്കെ മോശമായിരിക്കും. ആ കാണുന്ന കുന്നിലേക്കാണ് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്നത്. ഇവിടെ ഒരു അമ്പലം കാണാം. സാവനദുർഗ ഹിൽസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ പറയുന്ന ഒരു ക്ഷേത്രമാണ്. മുന്നോട്ട് ചെല്ലുമ്പോൾ ചെറിയ വീടുകളും കടകളും കുറച്ച് ആളുകളും ഒക്കെ കാണാം. ഓക്കെ. വാഷ്റൂം ഇൻസൈഡോ?
ഇപ്പം നമ്മൾ സംസാരിച്ച ആള് ഇവിടെയുള്ള ഗൈഡല്ല, പുള്ളി ഇവിടെ ഒരു കട നടത്തുന്ന ആളാണ്. നമ്മൾ ആ ഷോപ്പിൽ കയറിയിട്ട് കോഫി ഇഡ്ഡലിയൊക്കെ കഴിച്ച് വാഷ്റൂമിലൊക്കെ പോയി അടുത്ത് തന്നെ നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഹനുമാൻ ടെമ്പിൾ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സാവനദുർഗ ഹിൽസിൻ്റെ ഹിസ്റ്ററി, എന്താണ് സാവനദുർഗ, അപ്പം അതിൻ്റെ ഡെപ്ത് എന്താണ്, ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഹിസ്റ്ററി എല്ലാം നമുക്കിവിടെ വാളിൽ കാണാം. അത് റീഡ് ചെയ്ത് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് തന്നെ പോവാം. കർണാടകയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ട്രക്കേഴ്സ് പാരഡൈസ് എന്നാണ് സാവനദുർഗ അറിയപ്പെടുന്നത്. മോഡറേറ്റ് ട്രക്കിംഗ് ആണ് സാവനദുർഗ ഹിൽസിൽ. ഡേഞ്ചർ ആണോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല. എത്ര പേര് പോകുന്നുണ്ട് എന്നുള്ള കാര്യം പോലും ഇവിടെ ആരും നോട്ട് ചെയ്യുന്നില്ല. നമ്മുടെ റിസ്കിൽ തന്നെ വേണം പോവാൻ. ഡേഞ്ചറസ് നമ്മളോട് അവിടുന്ന് അവർ അവിടെയുള്ള ആൾ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആരോ മാർക്സ് ഫോളോ ചെയ്യുക, പ്രൊഹിബിറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോയരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരു ഇലക്ട്രിക് ലൈനുണ്ട്, ഈ ഇലക്ട്രിക് ലൈനും ഫോളോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് അല്ലേ, കാരണം റോക്കാണ്, സ്ലിപ്പറിയാണ്, ഗ്രിപ്പുള്ള ഷൂസ് വെയർ ചെയ്യുക. ഇവിടെ നമുക്കിങ്ങനെ ആരോ മാർക്സ് കാണാം. ഇവിടെ ഹില്ലിൽ ഓരോ റോക്കിലൊക്കെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ആരോ മാർക്സ് ഉണ്ട്. അപ്പം ഇത് ഫോളോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം ഒരു മീഡിയം റിസ്കി ആയിട്ടുള്ള ട്രക്ക് സ്പോട്ടാണ്. അതായത് ഡേഞ്ചർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ്, പക്ഷേ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്ത സ്ഥലത്തേക്ക് പോകാതിരിക്കുക. രാവിലെ 9:05 സമയം, പക്ഷെ ഇപ്പോഴും ഇവിടുത്തെ തണുപ്പ് പോയിട്ടില്ല. നമുക്ക് ഇവിടെ കാണാം ഡേഞ്ചർ, ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. സോ ഇവിടുന്ന് റൈറ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റോക്ക് കാണാം. ഇവിടെയൊക്കെ ആരോ മാർക്ക് ഉണ്ട്, പക്ഷേ കുറേ മാർക്സൊക്കെ മാഞ്ഞു പോയി. പക്ഷെ ഇന്നിപ്പം ക്ലൈമറ്റ് നല്ലതാണ്, ക്രൗഡഡും അല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്നറിയോ, നമ്മളവിടെയും വീണ് കിടന്ന കിടക്കും. നമ്മുടെ ID കാർഡ് കയ്യിൽ വെക്കാൻ അവർ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇനി സാവനദുർഗയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മോണോലിത്തിക് ഹിൽസിലൊന്നാണ്. മോണോലിത്തിക് ഗ്രാനൈറ്റ് ഹിൽ, അതായത് ഒരൊറ്റ പാറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 1226 മീറ്റർ മുകളിലാണ്. രണ്ട് ഹിൽ, വൈറ്റ് ഹിൽ, ബ്ലാക്ക് ഹിൽ എന്ന രണ്ട് കുന്നുകൾ ചേർന്നാണ് സാവനദുർഗ രൂപം കൊണ്ടത്. ആദ്യത്തെ ആവേശം നമുക്ക് മുന്നോട്ടുണ്ടാവില്ല, കാരണം ഒരു മണിക്കൂറത്തെ ട്രക്ക് ഉണ്ട്. ഐ മീൻ അപ്പ് ആൻഡ് ഡൗൺ അല്ല, അപ്പന്നെ 1 hour നമുക്ക് ട്രക്ക് ചെയ്യേണ്ട. കയറി ചെന്നപ്പോഴത്തേക്കും റെസ്റ്റ് എടുത്തു, പിന്നെ നടന്നു റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് കയറി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു കുരങ്ങിനെ കണ്ടത്. അത്യാവശ്യം അഗ്രസീവ് ആയിരുന്നു ആ കുരങ്ങ്. എനിക്കാണെങ്കിൽ ഇതിനെ ഭയങ്കര പേടിയാണ്, എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് അടുത്തേക്ക് വന്നു, അതിനെന്തോ ഭക്ഷണം എന്തെങ്കിലും കയ്യിൽ കരുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ മുന്നേ വന്നിട്ടുള്ളവർ കൊടുത്ത് ശീലിപ്പിച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നിങ്ങനെ വന്നു, ഞാൻ പേടിച്ചു, നന്നായി പേടിച്ചു. ഓൾറെഡി എനിക്ക് ആ പെട്ടെന്ന് കയറിയതിൻ്റെ ചെറുതായിട്ട് തലകറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്നായി പേടിച്ചു. പിന്നെ ഇഡ്ഡലിയാണ് കഴിച്ചത്, അത് കഴിക്കേണ്ടിയിരുന്നില്ല. കഴിച്ചപ്പോൾ തന്നെ വൊമിറ്റ്, അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വൊമിറ്റ് ചെയ്തു, അത്രയും പേടിച്ചു ഓടി. അപ്പം അന്നേരം തന്നെ വൊമിറ്റ് ചെയ്തു.
പിന്നെ കുറച്ച് പിന്നെ കയറിയ ആ ഒരു സ്പേസ് ആയിരുന്നു ശരിക്കും ഡേഞ്ചറസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമുക്ക് നേരെ നടന്ന് കയറാൻ പറ്റില്ല, നമുക്ക് രണ്ട് കൈയും കാലും ഉപയോഗിച്ച് മെല്ലെ 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 പിടിച്ച് പിടിച്ച് കയറുക. അവിടുന്ന് വീണിട്ടുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ കയറുമ്പോൾ ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഴും. ട്രക്കിംഗ് പരിചയമില്ലാത്തവരാണ്, ഉറപ്പായിട്ടും നമുക്ക് തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ ഫുള്ള് റോക്കാണ്, നമുക്ക് ഈ നാട്ടിൽ ജീവിച്ച ഫുൾ റോക്ക് ഉള്ള ഹില്ലിൽ കയറി ശീലുണ്ടാവും. നല്ല ഗ്രിപ്പുള്ള ഷൂസൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കയറിയത്. പക്ഷെ എന്നാലും എനിക്ക് ചെറുതായിട്ട് പേടി തുടങ്ങിയായിരുന്നു, ഇടയ്ക്ക് എൻ്റെ ഷൂസ് സ്ലിപ്പാകുന്നുണ്ടായിരുന്നു. അങ്ങനെ കയറി എത്തിക്കഴിഞ്ഞു, ഒരു മല കയറി, അവിടെ ആയിരുന്നില്ല നമ്മളാ കണ്ട ആദ്യം കണ്ട ആ ഒരു ചെറിയ ഒരു വൈറ്റ് ഇതിലുള്ളൊരു സ്റ്റാച്യു പോലെ നമ്മൾ കണ്ടത്, അവിടെ ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചത് അവിടെയാണെന്നാണ്. പിന്നെയും നമ്മൾ ഇറങ്ങി, പിന്നെ നമ്മൾ ഇറങ്ങി ചെല്ലും, പിന്നെ നമ്മൾ കയറി ചെന്ന് ചെല്ലുന്ന കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു കുളം, പിന്നെ ചെറിയൊരു എന്താ പറയുക, വിശ്രമിക്കാനുള്ളൊരു ചെറിയ റൂം, ചെറിയ കല്ലും കൊണ്ട് തന്നെ അവർ കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഒരു പാത്ത് വേ നമുക്ക് കാണാൻ പറ്റും, ഇഷ്ടിക വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാത്ത് വേ, പിന്നെ ചെറിയൊരു കോട്ട, അതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കയറി ചെന്നു ചെന്ന് ഞങ്ങൾ, ഞങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം ചില സ്ഥലത്തുള്ള ആരോ മാർക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ആരോ ഫോളോ ചെയ്യ, ആരോ ആൻഡ് ഇലക്ട്രിക് ലൈൻ ഫോളോ ചെയ്യാനാണ് നമ്മളോട് അവിടെ താഴെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇലക്ട്രിക് ലൈൻ ഫോളോ ചെയ്യാം. അങ്ങനെ കറക്റ്റ് ഇലക്ട്രിക് ലൈൻ തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്, അത് കറക്റ്റായിരുന്നു. ഇലക്ട്രിക് ലൈൻ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ, അതായത് ആ പീക്കിൽ എത്താൻ പറ്റും. അതാണ് റിയൽ ആയിട്ടുള്ള പാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഇലക്ട്രിക് ലൈൻ നോക്കി നടന്നു ചെന്നു, അവിടെ വലിയ രണ്ട് കുളങ്ങൾ കാണാം. അത് കഴിഞ്ഞു അവിടുന്ന് അവിടെ കുറച്ച് നേരം വിശ്രമിച്ച് കഴിഞ്ഞപ്പം ആ ഹില്ലുമായിരുന്നില്ല. ആ ഹില്ല് ഇറങ്ങി പിന്നെയും ഒരു ഹില്ല് കയറി കഴിഞ്ഞാലാണ് നമുക്ക് എത്തേണ്ട ആ ഒരു പീക്ക്. വെള്ളമുണ്ട്, വളരെ വിജൃംഭിച്ച സ്ഥലമായിരുന്നു. വിജൃംഭിച്ച വാക്കിന്റെ അർത്ഥമല്ലോ. പിന്നീട് നമ്മൾ പോകുന്നത് ചെറിയ ചെറിയ പാറകൾ, അത് ചെറിയ ചെറിയ പാറകളല്ല, വലിയ വലിയ പാറകൾ ഇങ്ങനെ കൂടി അതിൻ്റെ ഇടയിലൂടെ ഒരു ചെറിയ ഗുഹ പോലുള്ള വഴിയായിരുന്നു. അതിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് പോകണം. അവരുടെ സൗണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ
ഓ മൈ പിന്നെ ഉള്ളൊരു കയറ്റമായിരുന്നു അത്. ലാസ്റ്റ് സ്ട്രഗിൾ ചെയ്യേണ്ട സ്ഥലമായിട്ട് എനിക്ക് തോന്നിയ കാരണം അവിടെ ഒന്നുമില്ല, നമുക്ക് നടന്നു കയറാൻ പറ്റില്ല. ജസ്റ്റ് പിടിച്ച് പിടിച്ച് അവർ റോക്കിൽ ചെറിയ ഇത് ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോക്കിൽ ഇങ്ങനെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. അപ്പം സേഫായിട്ട് നോക്കിയിട്ടില്ല, താഴേക്ക് ഊരിപ്പോരും. പിന്നെ ഗ്രിപ്പുള്ള ഷൂസ് തന്നെ ഇടുക, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും താഴേക്ക് വരും. കയറി ചെന്നപ്പോൾ ഉള്ള വ്യൂ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ഞാൻ വിചാരിച്ചു വൊമിറ്റ് ചെയ്തതുകൊണ്ട് തിരിച്ചിറങ്ങിപ്പോയിരുന്നെങ്കിൽ ഈ ഒരു വ്യൂ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ആ ഒരു മൊമെൻ്റ് എനിക്ക് കിട്ടില്ലായിരുന്നു എൻ്റെ ലൈഫിൽ. വെറുതെ നമ്മൾ ജീവിച്ചിട്ടും കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള എനിക്ക് ഭയങ്കര സന്തോഷമായി അവിടെ കയറി. അവിടെ നമുക്ക് ചെല്ലുമ്പം തന്നെ ഭയങ്കര കാറ്റാണ്. അവിടെ കർണാടകയുടെ ഒരു ഫ്ലാഗ് കാണാം. അതുപോലെ തന്നെ ആ ഒരു നമ്മൾ കണ്ട് ദൂരെ നിന്ന് കണ്ട ആ വൈറ്റ് സ്റ്റാച്യു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് നന്ദിയുടെ ഒരു പ്രതിമ കാണാം. ആ നന്ദിയുടെ ഈ നന്ദി എന്ന് പറയുന്നത് ശിവൻ്റെ പ്രിയതോരണമാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നന്ദിയുടെ ചെവിയിൽ പോയി ആരും കേൾക്കാതെ സ്വകാര്യമായിട്ട് പറഞ്ഞാൽ നടക്കും, അത് സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ വൺ അവർത്തെ ട്രക്ക് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ കുറച്ച് ടയേർഡായിരുന്നു. ഞങ്ങൾ കൊണ്ടുപോയ വെള്ളം തീർന്നു. പിന്നെ മെല്ലെ 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 ഇറങ്ങി പിന്നെ തിരിച്ച്.